വെറൈറ്റിയിലോസ് ലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നേരെ എല്ലാം വെളുത്തു. എൻ്റെ കുറച്ച് ജോലികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ പട്ടിക്കുട്ടന്മാരെല്ലാം തുറന്നു വിട്ടേക്കുവാണ്. കയറ്റാറായപ്പോൾ എന്നെ നോക്കി നിൽക്കുക എല്ലാവരും വാതിക്ക. കണ്ടോ എൻ്റെ സൗണ്ട് കേട്ടിട്ടെ എല്ലാവരും വാതിക്ക നിൽക്കുക. ഇറങ്ങിക്ക് ഇറങ്ങിക്ക് വരൂ അമ്മ. കയറ്റാം കേട്ടോ, കൂട്ടിക്കയറ്റാം കൂട്ടിക്കയറ്റാം. മതിയോ നടന്നത്? നീലിക്കുട്ടി എന്നെ തന്നെ നോക്കുന്നു. ഇക്കുറു എല്ലാവരും നോക്കിയിരിക്കുക. ആ മതി മതി, കയറാം കേട്ടോ. ശരി, പക്കുറുവ കരയുന്നത്, കയറാം കയറാം. അങ്ങനെ അമ്മ അമ്മയുടെ ജോലി നോക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉപ്പുമാവും പഴവും. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഉപ്പുമാവും പപ്പടവും പഴവുമാണ്. മെഴുക്കുപുരട്ടി കരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മയും കൊണ്ടൊന്ന് പോകണം. ചുമ്മാ നോക്കുന്ന കേട്ടോ. കൊളസ്ട്രോളും തൈറോയിഡിന്റെ ചെക്കപ്പ് ഉണ്ട്. 3 മാസം കൂടുമ്പോൾ എല്ലാം നോർമലാണ്, എന്നാലും നോക്കും. പിന്നെ മാങ്ങ, ഇത് നമ്മുടെ മാങ്ങ കേട്ടോ, അത് അരിഞ്ഞു വെച്ചേക്കുന്നു. ഇനി ചെമ്മി ഞുള്ളണം, ഞുള്ളിയിട്ടില്ല, വന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ നേരെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ മംഗളത്തിലോട്ട് പോയി. അപ്പൊ ഞങ്ങൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമ്മയുടെ കൂടെ പോയി. അമ്മയുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ മംഗളം അവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ. അവിടെ കൊടുത്തു. വൈകിട്ട് 5 മണിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇന്ന് വൈകിട്ടൊന്നും പോയി മേടിക്കത്തില്ല. അതിനായിട്ട് നാളെ രാവിലെ വെൽഫാസ്റ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പൊ പോകുന്ന വഴിക്കത് മേടിച്ചുകൊണ്ട് പോകും, അത് മതിയല്ലോ. 2 വർഷമായിട്ട് നമ്മൾ പോകണ്ടല്ലോ. വൈകിട്ട് ഒന്നാമത് മഴയതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നുള്ള വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. അയ്യോ അത് ഇറങ്ങിട്ടേ ഉള്ളൂ, അതിനകത്ത് എന്തോ ഉണ്ടോ, ഒന്നുമില്ല, എല്ലാം നോർമല. പിന്നെ ചെക്കപ്പ് ചെയ്തുകൊണ്ട് ഇനി ഇരിക്കും 3 മാസം. 3 മാസം കൂടുമ്പോൾ നല്ലൊരു ഡോക്ടറെ കാണുന്നത്, കൃഷ്ണകുമാർ ഡോക്ടർ, കരിപ്പാട് ഹോസ്പിറ്റലിൽ എല്ലായിടത്തും ഇരുന്നതിനാണ്. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഞാനിനി കുഞ്ഞി ചെമ്മ മെഴുക്കുപുരട്ടി അടുപ്പത്തിട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ചെമ്മിഞ്ഞുള്ള. അപ്പൊ ആ ഇത് എന്റെ സൗണ്ട് ഇല്ലല്ലേ എന്റെ വീഡിയോയ്ക്ക്, ഞാൻ ഉറക്കെ ഇനി പറയാം കേട്ടോ. അപ്പൊ മെഴുക്കുപുരട്ടി അടുപ്പത്തിട്ടതിന് ശേഷം അവിടെ ഇരുന്ന് ചെമ്മിഞ്ഞുള്ളു. ഇവിടെ ഇരുന്ന് അടുക്കളയിരുന്ന് ഞാൻ ഉള്ളുന്നുള്ളൂ. ചെറിയ ചെമ്മിന വെട്ടാനൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങള് ബാക്കി നോക്കട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ മെഴുക്കുപുരട്ടി അങ്ങോട്ട് അടുപ്പത്തിടുക. എന്നിട്ടേ ഞാൻ പോന്നു ചെമ്മീനുള്ള. കാരണം ഇതപ്പൊ അവിടെ കിടന്ന് പതുക്കെ മൂത്തു വെന്തോ. ഇപ്പോഴത്തെ ഞാൻ ഇപ്രാവശ്യം മേടിച്ച ഉപ്പേ RCM ആണേ. കുറെ സാധനങ്ങൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. RCM കുറെ സാധനങ്ങൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉപ്പുപൊടി മേടിച്ച് ഇതിന് 21 രൂപയോളം, നമ്മുടെ മറ്റേ ഉപ്പിന് 28 രൂപയാണ്. അത് തന്നെയല്ല, പൈസയുടെ തന്നെയല്ല, ഇതിനകത്ത് മായമൊന്നും ചേർന്നിട്ടില്ലെന്ന് നമുക്ക് ഉപയോഗിക്കും പറയാം. കാരണം ഇത്തിരി ഉപ്പിട്ടാൽ മതി, അപ്പോഴേ കുറയ്ക്ക് നല്ല ഉപ്പാ. മറ്റേന്ന് പറഞ്ഞാൽ എത്ര വാരിവാരി കോരിയിട്ടാലും ഉപ്പ് കാണത്തില്ല. അപ്പൊ തന്നെ നമുക്ക് അത് ശൂഹിക്കാമല്ലോ. ഒച്ചി വെളിച്ചെണ്ണയും കൊടുത്തിട്ടേ വെളിച്ചെണ്ണ വെച്ചു. നമ്മുടെ പപ്പടം കാച്ച വെളിച്ചെണ്ണ അടിച്ച് ഇരിപ്പുണ്ടായിരുന്നേ, അത് വെച്ചു. നമുക്ക് ഞാൻ ഇനി ഒത്തിരി ഉറക്കെ പറയാം കേട്ടോ. എല്ലാരും പറയുന്നു സൗണ്ട് ഇല്ലെന്നല്ലേ, സൗണ്ട് കുറവാണ്. എന്തൊക്കെയോ എന്നെ പറഞ്ഞിട്ടുണ്ട് ഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരി. എന്തോ സൗണ്ട് ഇല്ല, ഒരു ചക്കയും മാങ്ങ ഞാനൊക്കെ കേൾക്കാൻ വരാ, അങ്ങനെ ഇങ്ങനെ. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നിയത്, സൗണ്ട് ഇല്ല, സൗണ്ട് ഇല്ലെങ്കിൽ സൗണ്ട്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി സൗണ്ട് കുറവുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നോക്കാം കേട്ടോ. ഞാൻ ഉറക്കെ ചിലപ്പോ പറയാനിട്ടായിരിക്കും കേട്ടോ, ക്ഷമിക്കണം. എല്ലാരോടും ഞാൻ പറയാണ്, അന്നേരം മെഴുക്കുപുരട്ടിയുടെ അടുപ്പത്ത് നമ്മൾ ഇട്ടല്ലോ മാങ്ങ എല്ലാം അരിഞ്ഞും വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീന് കുഞ്ഞു ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുതയും അരച്ചും വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങായും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും, മുളകുപൊടി പിരിയമുളകിന്റെയാണ്, പിന്നെന്തായിരുന്നു ചുമന്നുള്ളി, ഇതെല്ലാം കൂടെ ഒന്നിച്ചരച്ച് ആക്കി വെച്ചേക്കുവാണ്. ചിലപ്പോ എന്റെ സൗണ്ട് ഇനി കേൾക്കുമ്പോ എല്ലാരും ചെവി പൊത്തുന്നുണ്ടാവും, പറയും ചേച്ചി എത്ര ഒച്ച വേണ്ടേന്ന് പറഞ്ഞു മിക്കാറും കമന്റ് വരും. അതുകൊണ്ട് ഒത്തിരി ഒച്ചയിലാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ ചെമ്മീൻ കറിയെ ഒന്നിച്ച് പേരട്ടി അങ്ങോട്ട് അവനെ വെച്ചു അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പൊ നമുക്ക് അപ്പുറത്തവരെന്നെ ചെയ്യുന്നത് നോക്കിട്ട് വരാം
അപ്പോൾ ഞാൻ ചെന്ന് അപ്പുറത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇന്നലെ ബാത്റൂം കക്കൂസിന് ടാങ്ക് വെച്ചില്ലായിരുന്നു നമ്മുടെ നിക്കിക്ക് നീലുവിനൊക്കെ അവിടെ എല്ലാം കൂടെ ടാങ്കിനകത്തോട്ടുള്ള ഫിറ്റിംഗ്സ് ചെയ്യുമായിരുന്നു പ്രദീപ്. പ്രദീപ് എന്ന് പറയുന്ന ആൾ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. തൊട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി, കണ്ട് എന്ത് ഭംഗി മനോഹരമാക്കിയാണ്. പ്രദീപിന് പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ ഇത്. സാധാരണ പ്ലംബിങ്ങിൻ്റെ ആൾക്കാരെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ പ്രദീപ് അതിൻ്റെ അനുസരിച്ച് ഓരോന്ന് ചെയ്യും. അതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടം പ്രദീപിനെ. നമ്മൾ പറയുന്ന നമ്മളൊന്നും പറയണ്ട, നമുക്ക് അതിൽ അതിൽക്കുമേലതായിട്ട് നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യും. പ്രദീപ് പറയായിരുന്നു, ചേട്ടനോട് പറയായിരുന്നു, കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ചിരിച്ച് പണി തീർന്നു. കൊറോണ സമയത്ത് പ്രദീപിന് അതിൻ്റെ പൈസ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ പ്രദീപ് തന്നെ മേടിച്ചുകൊണ്ട് വരും. പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ തിരിച്ച് പൈസ അവർ തിരിച്ച് മേടിക്കത്തില്ലെന്ന്, കാരണം എന്നാ പേടി പേടി, അതുകൊണ്ട് ഭയങ്കര പേടിയാ അത് തിരിച്ചു വാങ്ങിക്കാൻ. ആ കഥയൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അങ്ങനെ അതിൻ്റെ എല്ലാ പണികളും എല്ലാം ചെയ്ത് തീർന്നോണ്ടിരിക്കുന്നു. കണ്ട അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നല്ലോ ഗ്യാപ്പ്, ആ ഗ്യാപ്പും എല്ലാം അടച്ച് ആ കൊറോണയുടെ കാര്യം പറഞ്ഞ് ചിരിക്കുക അവർ രണ്ടുപേരും കൂടെ. പണികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രദീപ് അങ്ങ് പോയി പ്രദീപിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. കേട്ടോ ഞങ്ങളുടെ പ്രദീപ് കണ്ട, ഒരു ഹായ് വെക്ക് പ്രദീപ്. ആ നമ്മുടെ വീട്ടിലൊരു അംഗമാണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീൻ കറി നോക്കാം. പുറത്ത് നല്ല അടിപൊളി മഴ നടക്കുവാണ്, 11:00 ഉള്ളൂ. നേരത്തെ തുലാമാസം വന്നിട്ടുണ്ട്. കഞ്ഞി കഴിഞ്ഞോ, തുലാവായോ? നോക്കട്ടെ ഒരു മിനിറ്റ്. പറഞ്ഞത് പൊട്ടയാണെന്ന വിചാരിച്ചത്, കഞ്ഞി കഴിഞ്ഞിട്ടില്ലല്ലോ, കഞ്ഞിമാസം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തുലാമാസം ഇപ്രാവശ്യം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോയി നമ്മുടെ പട്ടിക്കുട്ടികളുടെ ക്ലോസറ്റ് ഒക്കെ വെച്ച് നോക്കി. അന്നേരം അവിടെ മഴ കാരണം പ്രദീപ് അവിടെ നിപ്പുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ എന്ത് പണിയായിരുന്നു എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. എന്റെ സാറേ, ഒന്നും ചേർക്കണ്ട, ചിലപ്പോ പുളു അടിക്കും. ഇത് അടിപൊളി കേട്ടോ, സൂപ്പർ, ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല പുളിയും എല്ലാം ഉണ്ട്, കയ്യും കൂടെ കഴിയിട്ട് വരാം. ശകലോടെ പറ്റിക്കോട്ടെ, പറ്റിയില്ലെങ്കിലുണ്ടല്ലോ ഒരു കൈ കഴിക്കട്ടെ. പറ്റിയില്ലെങ്കിലേ ചുമ്മാ ഒരുമാതിരി പീരേ വെള്ളവും പോലെ ഇരിക്കും, കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് പറ്റണം. അമ്മയുടെ തിണ്ണയിരിപ്പുണ്ട്, ദൈവമേ ഇടിയൊന്നും ഇല്ലായിരുന്നാ മതി. നമ്മുടെ അർജുന വാർത്താ വിജയ സൽഗുണിനെ ചെല്ലേണ്ടി വരും. ഇടി വരും, ഇടി മഴയും വരുമ്പോ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാലൊക്കെ കയറ്റി തടിക്കസേര വെച്ച് ഞങ്ങള് പിള്ളേര് ഞങ്ങളെല്ലാം കൂടെ അർജുനപ്പത്ത് അർജുനപ്പത്തെന്ന് ചൊല്ലിയാലും മതി, അല്ലെ? അർജുനാപാത്താ വിജയാ സൽഗുണാ ഭിന്ന കിരീടിയേ എന്നീ അഞ്ചു നാമങ്ങൾ ഉച്ചരിച്ചിടുന്നവർക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അപ്പൊ സത്യം പറയാ, ഇടിയുടെ ശക്തി കുറയും, അറിയാത്തവരെല്ലാം ചൊല്ലിക്കോളൂ, നല്ലതാണ്. അപ്പൊ നമുക്ക് മെഴുക്കോരട്ടി റെഡിയായാല് ഇതാ അച്ചിങ്ങ മെഴുക്കോരട്ടി, ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇനി നമുക്ക് പിന്നെ ആ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ചെമ്മീനാ, ഞങ്ങള് ചോറൊക്കെ ഉണ്ടാൻ പോവാണേ. ഉറക്ക പറയട്ടെ, ചെമ്മീൻ കണ്ടോ, ചെമ്മീൻ ചെമ്മീൻ പൊടിച്ചെമ്മീൻ, എന്ത് ചെമ്മീനായിരുന്നു അവിടെ. തെള്ളി എന്ന് പറയുന്നത് ആ വലിയ ചെമ്മീൻ അല്ലേ, അതാണോ തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചോറൊക്കെ ഉണ്ണട്ടെ, എല്ലാരും വിളമ്പുവാണ്. ചോറും ചെമ്മീൻ കറിയും എല്ലാം ആയിട്ട് കഴിക്കാൻ പോവാം. അപ്പൊ നമ്മള് രാത്രിയിൽ ഇന്ന് ചപ്പാത്തിയാണ്, ഇന്ന് ഞാൻ പരത്തുന്നില്ല കേട്ടോ, ഇന്ന് മേടിച്ച ചപ്പാത്തിയാണ്. അപ്പൊ ചപ്പാത്തി കറിയും കൂടെ ഇന്ന് രാത്രി നമുക്ക് ഡിന്നറിന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.